വാർത്തകള് തീരുമാനിച്ചോളൂ, അത് വേറെ. അത് നിങ്ങൾ തീരുമാനിക്കണ്ട. കൈയടിക്കേണ്ട സമയത്ത് കൈയടിച്ചോളൂ, കേട്ടില്ലേ? അതിന് നിങ്ങളുടെ ശുപാർശ വേണ്ട. നിങ്ങളൊന്നും പറഞ്ഞിട്ട് കൈയടിക്കുന്നവരുമല്ല അവർ, അത് മനസ്സിലായിക്കോ. നിങ്ങളത് ഏർപ്പാട് ചെയ്ത് വെച്ചാൽ മതി. ആ ഏർപ്പാട് നിങ്ങളുടെ കൂട്ടത്തിലേ ഉള്ളൂ, ഞങ്ങളുടെ കൂട്ടത്തിലില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളിപ്പോൾ എന്തോ കുറേ മാധ്യമങ്ങൾ കുറേ വാർത്തകൾ ഇങ്ങനെ പ്രചരിപ്പിച്ചപ്പോൾ ഞങ്ങളാകെ അങ്ങ് തീർന്നു പോകുകയാണെന്ന് ധരിക്കല്ലേ. ആ വ്യാമോഹമൊന്നും വേണ്ട കേട്ടോ. ഏതെല്ലാം തരത്തിലുള്ള മാധ്യമ വേട്ട നേരിട്ടാണ് ഞങ്ങളൊക്കെ ഇവിടെ നിൽക്കുന്നതെന്നറിയോ? ഞാൻ വീണ്ടും അതിൻ്റെ കഥകളിലേക്ക് പോകണോ? അതിൻ്റെ പിന്നിൽ നിങ്ങളുടെ പലരും ഉണ്ടായിരുന്നില്ലേ? അപ്പൊ അതുകൊണ്ടൊന്നും തകർന്നു പോകുന്ന ഒരു കൂട്ടറല്ല ഞങ്ങള്. യഥാർത്ഥത്തിലുള്ള കാര്യങ്ങൾ ജനങ്ങളുടെ മുന്നിൽ പറയുക, അതാണ് പ്രശ്നം. ഇവിടെ ബഹുമാനപ്പെട്ട വിൻസെന്റ് പറയുമ്പോൾ സിദ്ധാർത്ഥൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഫലപ്രദമായ നടപടികളാണ് സർക്കാർ സ്വീകരിച്ചത്. അതിൻ്റെ ഭാഗമായുള്ള കേസ് ശരിയായ രീതിയിൽ തന്നെ കൈകാര്യം ചെയ്തു. ആ കേസിൽ പിന്നീട് CBI അന്വേഷണം വേണമെന്ന് പറഞ്ഞു, CBIക്ക് കൊടുത്തു. CBI അതേ വഴി തന്നെയല്ലേ സ്വീകരിച്ചത്? അതിലെന്തെങ്കിലും പുതിയ കാര്യങ്ങളുണ്ടായോ? ഈ നേരത്തെ നടന്ന അന്വേഷണത്തെ ഏതെങ്കിലും നേരത്തെ തള്ളി പറഞ്ഞു? ശരിയായ രീതിയിലല്ലേ അന്വേഷണം നടന്നത്? പിന്നെ അവർക്ക് പരീക്ഷ എഴുതാൻ അനുമതി കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് കോടതി യൂണിവേഴ്സിറ്റി എല്ലാം കൂടി തീരുമാനിക്കുന്ന കാര്യമാണ്. അത് ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രശ്നമല്ല. വിദ്യാർത്ഥികൾ പഠിച്ച് കേസിൽപ്പെട്ടു. കേസിൽപ്പെട്ടതിൻ്റെ ഭാഗമായി പരീക്ഷ എഴുതാൻ പാടില്ല എന്ന് യൂണിവേഴ്സിറ്റിയും കോടതിയും തീരുമാനിക്കേണ്ടതാണെങ്കിൽ പരീക്ഷ എഴുതില്ല. പരീക്ഷ എഴുതണമെന്ന് അവർ തീരുമാനിച്ചാൽ പരീക്ഷ എഴുതും. അത് യൂണിവേഴ്സിറ്റിയുടെയും കോടതിയുടെയും കാര്യമാണ്. അതിൽ ഗവൺമെൻറ് എങ്ങനെയാണ് ഉത്തരവാദിത്വം വരുന്നത്? ഇവിടെ നമ്മുടെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളിൽ ഇടിമുറി, സർ, ഇടിമുറിയിലൂടെ വളർന്നു വന്ന പ്രസ്ഥാനമല്ല SFI. ഈ കേരളത്തിലെ വിവിധ കലാലയങ്ങളിലും നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും നിറഞ്ഞു നിന്ന സംഘടനയായിരുന്നില്ലേ KSU? ഓർമ്മയില്ലേ? നിങ്ങൾ ചിലർക്ക് ഓർമ്മയുണ്ടാവില്ല, ചെറുപ്പക്കാർക്ക്. മറ്റുള്ളവർക്ക് ഓർമ്മയുണ്ട്. ആ തിരുവഞ്ചൂരിനൊക്കെ നല്ല ഓർമ്മയുള്ളത്, അതിൻ്റെ കാര്യങ്ങൾ അത് ഓർമ്മയില്ലേ? നിറഞ്ഞു നിന്നായിരുന്നില്ലേ? എങ്ങനെയാണ് നിങ്ങൾ ശോഷിച്ചു പോയത്? എങ്ങനെയാണ് ഇന്നത്തെ അവസ്ഥയിലേക്ക് എത്തിയത്? ഇന്നത്തെ അവസ്ഥയിൽ എങ്ങനെയെത്തി? ഇതല്ലേ ആലോചിക്കേണ്ടത്? ഇടിമുറിയിലൂടെയാണോ? നിങ്ങൾ നേരിട്ട, നിങ്ങൾ നടത്തിയ ആക്രമണങ്ങളെ വിവിധ തലങ്ങളിൽ നേരിട്ടുകൊണ്ട് തന്നെയല്ലേ SFI വളർന്നു വന്നത്? ആ SFIയുടെ വളർച്ച പടിപടിയായിട്ടല്ലേ ഇവിടെ ഉണ്ടായിട്ടുള്ളത്? ഏതെങ്കിലും ഒരു ദിവസം ഉണ്ടായതാണോ? പെട്ടെന്നങ്ങ് സംഭവിച്ചതാണോ? എന്തെല്ലാം അതിക്രമങ്ങൾ അതിൻ്റെ ഭാഗമായി നേരിടേണ്ടി വന്നു? അതിനിടക്കല്ലേ ഞാൻ നേരത്തെ പറഞ്ഞ എണ്ണം 35 ധീരരായ സഖാക്കൾ അവരുടെ ജീവൻ വെടിയുന്ന അവസ്ഥ സൃഷ്ടിക്കേണ്ടി വന്നത്? അതിൽ പലതിനും കാരണക്കാരായവർ, അതിൻ്റെ രാഷ്ട്രീയ കാരണക്കാർ നിങ്ങളല്ലേ പലതിനും? ഓർക്കണ്ടേ അത്? തകർന്നുപോയോ ആ പ്രസ്ഥാനം? ആ നിറഞ്ഞു നിൽക്കുന്ന പ്രസ്ഥാനത്തെ വല്ലാതെ താറടിച്ച് കാണിക്കേണ്ടത് നിങ്ങളെ ആവശ്യമായിരിക്കാം. നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രസ്ഥാനമാകുമ്പോൾ ചില ചില നടക്കാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അതിനെ ന്യായീകരിക്കൽ ഞങ്ങളുടെ പണിയിൽപ്പെട്ടതല്ല. അതും നിങ്ങൾ മനസ്സിലാക്കണം. തെറ്റായ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് എന്ന് തന്നെ പറയും. നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, നിങ്ങളിവിടെ ചില കാര്യങ്ങൾ പറയുമ്പോൾ ഒച്ചയിട്ടില്ലേ? ആ സംഭവത്തിലും പറഞ്ഞിട്ടുണ്ട്, തെറ്റായ കാര്യങ്ങൾ തെറ്റാണ് എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ തെറ്റ് തിരുത്തിച്ചിട്ടുമുണ്ട്. അതാണ് ആ സംഘടനയുടെ പ്രത്യേകത. അങ്ങനെയൊരു വലിയ അനുഭവ സമ്പത്തോടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംഘടനയല്ലേ അത്? വീഴ്ചകളുണ്ടോ, കുറവുകളുണ്ടോ? വിദ്യാർത്ഥി ജീവിതമാണ്, എല്ലാവരും വിദ്യാർത്ഥി ജീവിതം കടന്നു വന്നതല്ലേ. ആ പ്രായത്തിലുണ്ടാകുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ
അത് പരിഹരിക്കുന്നതിന് അതേ രീതിയിൽ തന്നെയുള്ള നടപടികൾ സ്വീകരിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാവുന്നതാണ്.